കേരളത്തിൽ വീണ്ടും അതിശക്തമായ മഴ ദിവസങ്ങൾ വരാൻ സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ പുതിയ പ്രവചനം സൂചിപ്പിക്കുന്നു. നിലവിൽ ബംഗാൾ ഉൾക്കടലിൽ നിലനിൽക്കുന്ന ചക്രവാത ചുഴി ഈ മാസം 29 തിങ്കളാഴ്ചയോടുകൂടി അറബിക്കടലിൽ പ്രവേശിക്കാൻ സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. തിങ്കളാഴ്ചയോടുകൂടി ബംഗാൾ ഉൾക്കടലിൽ പുതിയ ന്യൂനമർദ്ദവും രൂപപ്പെടും. നവംബർ 29 മുതൽ അതിശക്തമായ മഴ വീണ്ടും വന്നേക്കും. വിവിധ ജില്ലകളിൽ യെല്ലോ ഓറഞ്ച് അലർട്ടുകളും പ്രഖ്യാപിച്ചിരിക്കുന്നു. കൂടുതൽ ഡീറ്റെയിലായി നോക്കാം. ഇത്തരത്തിൽ ഇൻഫർമേറ്റീവായി വിവരങ്ങൾ അറിയാൻ നിങ്ങൾ ഇതുവരെയും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് ഓളെന്ന് ബെൽ ഓപ്ഷൻ കൂടി എനേബിൾ ചെയ്ത് വെക്കുക. കൂടുതൽ ആളുകളിലേക്ക് വിവരങ്ങൾ എത്തിച്ചേരാൻ ആദ്യം ഒന്ന് ലൈക്ക് ചെയ്ത് കാണാൻ ശ്രദ്ധിക്കണം. കോമറിൻ ഭാഗത്തും ശ്രീലങ്ക തീരത്തിന് സമീപവുമായി ചക്രവാത ചുഴി ഇപ്പോൾ നിലനിൽക്കുന്നു. കേരളത്തിൽ നവംബർ 27 മുതൽ 29 വരെ ശക്തമായ മഴയ്ക്കും നവംബർ 28 അതിശക്തമായ മഴയ്ക്കും സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. ഇന്ന് നവംബർ 27 തിരുവനന്തപുരം മുതൽ മലപ്പുറം വരെയുള്ള എല്ലാ ജില്ലകളിലും യെല്ലോ അലർട്ടാണ്. നാളെ നവംബർ 28 തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, കോട്ടയം, എറണാകുളം ജില്ലകളിലും തൃശൂർ, പാലക്കാട്, മലപ്പുറം, കോഴിക്കോട്, വയനാട് ജില്ലകളിലും യെല്ലോ അലർട്ടും ഇടുക്കി ജില്ലയിൽ ഓറഞ്ച് അലർട്ടും പ്രഖ്യാപിച്ചു. നവംബർ 29 എറണാകുളം മുതൽ കണ്ണൂർ വരെയുള്ള ജില്ലകളിൽ യെല്ലോ അലർട്ടാണ്. കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് തടസ്സമില്ല. എന്നാൽ തെക്ക് പടിഞ്ഞാറൻ ബംഗാൾ ഉൾക്കടൽ, തെക്കൻ തമിഴ്നാട് തീരം എന്നിവിടങ്ങളിൽ 40 മുതൽ 60 കിലോമീറ്റർ വരെ വേഗതയിൽ കാറ്റിന് സാധ്യത. അണ്ടമാൻ കടലിൽ നവംബർ 29-30 തീയതികളിലും ശക്തമായ കാറ്റിന് സാധ്യത. പ്രസ്തുത പ്രദേശങ്ങളിൽ മത്സ്യബന്ധനം പാടില്ല.